നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ മാസം 25-ാം തീയതി ബുധനാഴ്ചയാണ്. തൃക്കേട്ട നക്ഷത്രം ഇന്ന് ക്രിസ്മസ് കൂടിയാണ്. ഹാപ്പി ക്രിസ്മസ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ആദ്യമായി മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി നേട്ടം, പുതിയൊരു ജോലി തരപ്പെടാനുള്ള ഭാഗ്യം, ഐ ടി സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വിദേശ ജോലി അല്ലെങ്കിൽ MNC ജോലിയൊക്കെ ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം, എന്നാലും സാമ്പത്തികമായി ഉയർച്ച കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ പ്രത്യേകം താല്പര്യം എടുക്കുക എന്നുള്ളതാണ്. എന്നാൽ കോമ്പറ്റിറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാൻ കഴിയും. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. അധിക പണച്ചെലവിൻ്റെ ഒരു സൂചനയുണ്ട്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ പണം വരുന്നതിൽ തടസ്സമൊന്നും ഉണ്ടാകില്ല. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. വിദേശയാത്ര, ദൂരദേശയാത്ര ഇവയ്ക്കുള്ള യോഗമുണ്ട്. ദൂരദേശത്ത് ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ജോലി തരപ്പെടുവാനുള്ള യോഗമുണ്ട്. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് അക്കാഡമിക് അറ്റൈൻമെൻറ്റ്സ്, അവാർഡൊക്കെ കിട്ടാനോ അല്ലെങ്കിൽ പൊതുവേ നേട്ടങ്ങൾ വരുവാനോ കോസ്റ്റ്ലി പ്രസൻസ് ഒക്കെ ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആദ്യം ഒരു കാര്യ തടസ്സമൊക്കെ വരുവാനുള്ള സാധ്യത, പാർട്ട്നേഴ്സിനെ കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻസൊക്കെ വരുവാനുള്ള സാധ്യത ഏറെയുള്ള ദിവസമാണ്. എല്ലാം സംയമനത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. നേട്ടങ്ങളുടെ സൂചനയുണ്ട്. ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യമോ പ്രൊമോഷൻ സാധ്യത, സാലറി അറിയേഴ്സൊക്കെ ലഭിക്കുവാനുള്ള യോഗം. കുറച്ചുകാലമായി തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾക്ക് അനുകൂല ഭാവം വരുന്നൊരു ദിവസം കൂടിയാണ്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവേ സന്തോഷിക്കാനുള്ള ഒരവസരം വരുന്നുള്ളതാണ്. വിവാഹാലോചനയൊക്കെ വരാനുള്ള ഒരു യോഗമുണ്ട്. ആരോഗ്യ പ്രയാസങ്ങളിൽ കുറവ് അനുഭവപ്പെടുമെന്ന് മാത്രമല്ല, ദിവസം കഴിയുന്നതിന് മുമ്പ് സാമ്പത്തിക നേട്ടമോ ചെറിയൊരു ജോലിയൊക്കെ വരാനുള്ള ഭാഗ്യമോ ഗ്രഹസൂചനയിലുണ്ട്. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു ദിവസമാണ്. വിനോദമൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ടെലിവിഷൻ, മൊബൈൽ ഫോൺസിൻ്റെ യൂസേജൊക്കെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. സ്പോർട്സ്, പൊതുവെയുള്ള വിനോദങ്ങൾ അല്പം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ്. നേട്ടങ്ങളുടെ സൂചനയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ. കുംഭം രാശി, ആവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പുതിയ വാഹനം തരപ്പെടുന്ന ഒരു ദിവസമാണ്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുവാനുള്ള യോഗമുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് എന്നും അറിയാം. വിവാഹകാര്യങ്ങൾക്കും നല്ലൊരു ദിവസമാണ്. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി. അധിക പണച്ചെലവിനുള്ള സാധ്യതയും അല്പമൊരു ടെൻഷൻ, പഴയ കടമൊക്കെ ഉള്ളവർക്ക് അല്പം ടെൻഷനൊക്കെ വരുന്ന ഒരു ദിവസമാണെങ്കിൽ തന്നെയും ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രതീക്ഷിക്കാതെ അല്പം പണം ലഭിക്കുവാനും ലോണൊക്കെ തരപ്പെടുവാനും ഭാഗ്യമുള്ള ഒരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയുക. സാമ്പത്തിക പ്രയാസങ്ങൾ നീക്കുവാനായി മഹാലക്ഷ്മിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക.